ബയോ എന്ന് പറഞ്ഞാൽ ജൈവം എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഫ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൂട്ടം എന്നുള്ളതാണ്. അപ്പോൾ ജൈവപരമായി ബാക്ടീരിയയുടെ ഒരു കൂട്ടം ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനുള്ള പ്രോബയോട്ടിക് എന്ന് പറയുന്ന സാധനങ്ങൾ ഈ 20,000 ലിറ്റർ വെള്ളം നിറച്ച ഉടനെ തന്നെ ആ പ്രോബയോട്ടിക് എന്ന് പറയുന്ന സാധനം ഇതിൽ കലക്കി ഒഴിക്കുകയും അത് ഒന്ന് രണ്ട് ഒരു ചുരുങ്ങിയത് 7 ദിവസം, അത് 14 ദിവസം വരെ നീണ്ടു നിൽക്കാം. അത്തരത്തിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ബയോഫ്ലോക്ക് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കൂട്ടങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടാവും. ആ ബയോഫ്ലോക്ക് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കൂട്ടമാണ് നാം ഇതിൽ നിക്ഷേപിക്കുന്ന മത്സ്യത്തിൻ്റെ ആഹാരത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അതോടൊപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് മത്സ്യ ഫീഡുകളും ഇതിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ ബയോഫ്ലോക്ക് എന്ന് പറയുന്ന ബാക്ടീരിയകളെയും നമ്മൾ കൃത്രിമമായി മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പെല്ലറ്റ് രൂപത്തിലുള്ള ഫീഡും ആണ് ഇതിൻ്റെ ഭക്ഷണം. പക്ഷെ ഇങ്ങനെ ഭക്ഷിക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു പ്രത്യേകത, നാം ഇപ്പോൾ 100 ഗ്രാം ഫീഡ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മിക്കവാറും ഒരു 25% 25 ഗ്രാം മാത്രമേ ഇത് ഭക്ഷിക്കുകയുള്ളൂ. ബാക്കി 75 ഗ്രാമും താഴത്ത് വന്ന് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുക. അത് ഒരു വേസ്റ്റായിട്ട് മാറും. അതോടൊപ്പം ആ വേസ്റ്റിനോടൊപ്പം തന്നെ മത്സ്യം ഇതിൽ കഴിയുമ്പോൾ പുറത്തേക്ക് വിടുന്ന വേസ്റ്റ് കാഷ്ടം എന്ന് നമ്മൾ പറയുന്ന അതും ഇതിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഭക്ഷണത്തിലെ 75% വരുന്ന ഭാഗവും ഇതിൻ്റെ വേസ്റ്റും ചേർന്നിട്ട് അമോണിയ എന്ന് പറയുന്ന രൂപത്തിലാണ് അത് ഇതിലേക്ക് അടിയിലേക്ക് സെറ്റിൽ ചെയ്യുക. പക്ഷെ കുഴപ്പം, ഈ അമോണിയ അധിക സമയം ഇതിൽ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ അത് മത്സ്യത്തിൻ്റെ വളർച്ചയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ചിലപ്പോൾ അത് ചത്തുപോകും, അതിന് ഗ്രോത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ബയോഫ്ലോക്ക് സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മത്സ്യ തീറ്റയിൽ നിന്നുണ്ടാകുന്ന, മത്സ്യത്തിൻ്റെ വിസർജ്യത്തിൽ നിന്നുണ്ടാകുന്ന അമോണിയ അടങ്ങിയിട്ടുള്ള ഈ വേസ്റ്റ് പുറത്തേക്ക് കളയണം എന്നുള്ളതാണ്. ആ പുറത്തേക്ക് കളയുന്നതിനാണ് അവിടെ ഉള്ള ടാങ്ക് ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഈ അമോണിയ വേസ്റ്റിന് ഒരു പ്രത്യേകത, ആ അമോണിയ വേസ്റ്റ് നല്ല വളമാണ്. അപ്പോൾ പച്ചക്കറിക്കും ഉപയോഗിക്കാം, അതുപോലെ നല്ല ചെടികൾ വളർത്താൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പം കാണിച്ചിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ ഈ നെറ്റിൻ്റെ ഉള്ളിൽ തന്നെ പച്ചക്കറി നടാനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട്. ഓർക്കിഡ് പോലുള്ള നല്ല പുഷ്പലതാദികൾ, പുഷ്പച്ചെടികൾ വെക്കുകയും ചെയ്യാം. ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത, അതിന് അതികഠിനമായ സൂര്യവെളിച്ചം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഓർക്കിഡ് വളരെ പ്രചാരത്തിലുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു പുഷ്പം ആണ്, സസ്യമാണ്. അത് വളർത്താനും ഉപയോഗിക്കും. മത്സ്യത്തിനെ മാത്രം വളർത്തുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് ഈ ബയോഫ്ലോക്ക്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട്, പ്രധാനമായിട്ടും ആവശ്യമായി വരുന്നത് ഓക്സിജനാണ്. ആ ഓക്സിജൻ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റിലധികം ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്ക് അപകടമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ്റെ പ്രവാഹം തുടർച്ചയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പമ്പ് സെറ്റ് അവിടെയുണ്ട്. അതിലേക്ക് വൈദ്യുതി പ്രവാഹം തുടർച്ചയായിട്ട് ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ബാക്കപ്പ് സംവിധാനമുണ്ട്. ബാറ്ററിയുണ്ട്, ഇൻവേർട്ടറുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കൂടുതൽ സമയം വൈദ്യുതിക്ക് തടസ്സം വരികയാണെങ്കിൽ അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ജനറേറ്റർ സംവിധാനവും ഈ കാണുന്ന മെഷീൻ റൂമിൽ അതൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ, ഇതിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെയാണ് ഈ സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത്. അത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ രീതികൾ മനസ്സിലാക്കാനും നോക്കിക്കാണാനും സാധിക്കും.
ഈ ബയോഫ്ലോക്ക് സംവിധാനം ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു മാസം മുമ്പേ ഈ കിഞ്ഞിമംഗലത്ത് നമ്മളൊരു സുഹൃത്ത് അവൻ വലിയ ഈ കാഴ്ചക്ക് സാധനം എടുക്കുന്നതാണ്. ഈ കോവിഡ് വന്നതിന് ശേഷം ചിത്രാഞ്ജലി ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അവന് ഈ നമ്മളെ വലിയ ഉത്സവ കാഴ്ചകളിൽ വലിയ ടേബിളോ ഉണ്ടാക്കി കൊണ്ടുപോകുന്നേ വണ്ടിയടക്കം. അപ്പോൾ അവൻ കോവിഡ് വന്നതോടുകൂടെ പിന്നെ അവരെ പണി കംപ്ലീറ്റ് കൂട്ടി എത്രയോ ലക്ഷങ്ങൾ നഷ്ടം. അന്നേരം ഡൈവേഴ്സൺ കുന്നിന് കിഴക്ക് പൈനക്കുളയിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗം കുഞ്ഞമംഗലം പഞ്ചായത്തിലെ കുന്നിന് കിഴക്ക് വലിയ കുന്നും വരും. ഒരു ഞാൻ ആറോളം ബയോഫ്ലോക്കാന്ന് ഞാൻ ആദ്യമായിട്ട് കാണാം. മാഷ് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ എനിക്കിത് കണ്ട ആവേശം വന്നിട്ട് ഞാൻ അന്നേരം തന്നെ ദിനേശ് ചെറുപാട്ടിനെ വിളിച്ചു. അപ്പൊ നമുക്കൊരു ദിവസം പോകണം അവിടെ കാണണം എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അതാണ് ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തന്നത് ആണെന്നാണ് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് വലിയ ഇനി വരുന്ന വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ തീർച്ചയായും മാഷപ്പോലിന്റെ ആള് ഈ രംഗത്തേക്ക് വന്നതാണ് വലിയ നമ്മുടെ നാട്ടിന്റെ അഭിമാനമാണ്. അപ്പൊ ആ രീതിയിൽ ഇതിന് എല്ലാവിധ ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചു. അപ്പൊ തീർച്ചയായും ഇനി ഇതൊരു ഇതൊരു വലിയ സന്നദ്ധതയിലുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ ഇതാവൂല, നമ്മളിത് അങ്ങനെ ഇത് ഇപ്പൊ കാണുമ്പോൾ നമുക്കില്ല ഇതിൽ പിന്നിലുള്ള അധ്വാനം. അതുപോലെ ഇത് നിരീക്ഷിക്കുക മാഷ വീട്ടിന്റെ മുമ്പ് തന്നെ ആയതുകൊണ്ട് ഇതിന്റെ ഒരു ഇതൊരു വളരെ ഇതാണ്. നമ്മളിപ്പോ സാധാരണ ഇതിൽ ആവേശത്തിന് തുടങ്ങലല്ല, ഇതിങ്ങനെ കൊണ്ടുപോകാനാണ്. അപ്പൊ അത് മാഷയ്ക്ക് കഴിയും. എന്നിട്ട് മാഷെ ഔദ്യോഗിക സംവിധാനം തന്നെ കാര്യമായി തെളിയിച്ച കാര്യമാണ്. മഹത്തായിട്ട് സംരംഭമാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നടപ്പാക്കുന്നത്. നമ്മൾ ഈ കോവിഡ് മഹാമാരിയുടെ ഭാഗമായി നാട്ടിൽ വല്ലാത്ത നിലയിൽ ഭക്ഷ്യക്ഷാമം നേടാൻ പോകുന്നുണ്ട് എന്നുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ പിന്നെ കാർഷിക മേഖലയിലും അതുപോലെ പിന്നെ മത്സ്യ മേഖലയിലും ഒക്കെ വലിയ തോതിൽ സമ്പത്ത് ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ, അതാണ് ഹരിത കേരളം പദ്ധതി, അതുപോലെ തന്നെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പഴുതാക്കുളം അതുപോലെ ബയോഫ്ലോക്ക് ഇപ്പോൾ ഇതിങ്ങനെ കേട്ടറിഞ്ഞ് കണ്ട് പരിചയിച്ച് വരുന്നത്രേ ചുരുക്ക നമ്പറായപ്പോൾ ഇതിൻ്റെ തുടക്കം നിലയിൽ. എന്നാൽ ഭാവിയിൽ വളരെ വിപുലമായ ഇതിൻ്റെ പദ്ധതി ആവിഷ്കരിക്കണം എന്നതാണ് ഗവൺമെൻറ്, വലിയ തോതിലാണ് ഗവൺമെൻറ് ഇടപെടലുകൾ എല്ലാ മേഖലയിലും എന്നുപോലെ ഈ മേഖലയും വലിയ ഇടപെടലുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് സംരംഭത്തെ നമ്മളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് വിപുലമായ നിലയിൽ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. എല്ലാ നിലയിലും ഇത് വിജയപ്രദമാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു.